ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിസാർ മീഡിയ. അപ്പൊ ഗൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ തമ്മിലിൽ കണ്ടത് മാതിരി തന്നെ നമ്മുടെ വാട്സപ്പ് ഒക്കെ പ്രൊട്ടക്റ്റ് ആണോ അല്ലെ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ് ഇന്നത്തെ ഈ വീഡിയോ. അതായത് ആദ്യം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് വാട്സപ്പിലൊക്കെ ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് ബോട്ട് മീൻസ് അത് അല്ലാതെ തന്നെ നമ്മുടെ ലാപ്പൊക്കെ ഉപയോഗിച്ച് പൈത്തൺ വെച്ചിട്ട് ചെയ്യാനത്തെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നത് പ്രൊട്ടക്റ്റ് ആണോ അല്ല എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അല്ലാണ്ട് തന്നെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഒരു വാട്സപ്പിന്റെ ഒരു പെയ്ഡ് ആപ്ലിക്കേഷൻ, അതായത് വേറൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് വാട്സപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് ഒരു ബോട്ട് ഇൻസ്റ്റാൾ ചെയ്ത്, അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ ബോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കഥ. അപ്പൊ ഗൈസ് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വാട്സപ്പിൽ നമ്മൾ ഓട്ടോ റിപ്ലൈ കൊടുക്കുന്നത്, അതായത് വാട്സപ്പിൽ നമുക്ക് വരുന്ന മെസ്സേജസ്, അതായത് ഇപ്പം എൻ്റെ ഫ്രണ്ടിക്ക് ഹായ് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ ഫോണിന് ഹായ് എന്നുള്ള മെസ്സേജ് തിരിച്ച് അവന് പോകും. അതെങ്ങനെയാണ് പോണത്? അതായത് അവൻ്റെ അയച്ച ആ ഒരു മെസ്സേജ് ഈ ഒരു വാട്സപ്പ്, അതായത് ഈ വാട്സപ്പിൻ്റെ ഞാൻ കയറ്റിയ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് റീഡ് ചെയ്തിട്ടാണ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്ലൈ പോണത് അല്ലേ, അല്ലാണ്ട് പോലല്ലോ. അപ്പം അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ എൻ്റെ വാട്സപ്പ് വരുന്ന മൊത്തം ഡാറ്റ, മൊത്തം ചാറ്റും അത് റീഡ് ചെയ്യേണ്ടതെന്നല്ലേ. അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഹൈ വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്ലൈ പോകല്ലേ അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മളെ ചാറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ആ ഒരു ആപ്ലിക്കേഷൻ പിടിച്ചെടുക്കുന്നുണ്ട്. അതിനുള്ള ആക്സസ് ഫയൽ നമ്മളെ അലോവും ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ആ ആപ്പ് വർക്ക് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ആ ആപ്പ് ക്രിയേറ്റ് ചെയ്ത ആ മഹാന്മാർക്ക് എന്താ പറ്റി, നമ്മളെ വാട്സപ്പിൽ ആ ചാറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടൂലേ, അത് ഒന്നാമത്തെ കൊണ്ടത്തരം അല്ലേ. അത് ഞാൻ ചെയ്തതാണ് എനിക്ക് അനുഭവം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം പെട്ടെന്ന് എനിക്ക് ഒരു സാറ് പറഞ്ഞതാണത്. അങ്ങനെ തന്നെ ഞാൻ ആ മൊത്തം ക്ലിയർ അടിച്ച്. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാം ഞാൻ പറഞ്ഞ ഇവര് രണ്ടോ മൂന്നോ കാര്യം മാത്രമേ പറഞ്ഞതിനുള്ളൂ. രണ്ടാമത് കാര്യം പറഞ്ഞാന്ന് വെച്ചാൽ, ഞാൻ ഇപ്പൊ എന്റെ ഇതിനകത്ത് ചെയ്ത കാര്യം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് മണ്ടത്തരല്ല, അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഇതിൻ്റെ അകത്തൊക്കെ നമ്മളിതാ ഞാൻ അതാ വാട്സപ്പ് ലോഗിൻ ചെയ്ത് വെച്ചിന് ഇതിൻ്റെ അകത്ത്, ഇന്ത്യയിലുള്ള അതേ വാട്സപ്പ് നമ്മളെ ക്യു ആർ കോഡ്, അതായത് എന്താ പറയുക വാട്സപ്പ് വെബ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ലാപ്പിൽ ഞാൻ വാട്സപ്പ് കണക്ട് ആക്കി വെച്ചത്. നമ്മൾ പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ആ നിങ്ങളിപ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് കാണുന്നുണ്ടോ, അതായത് വാട്സപ്പിൻ്റെ വെബ് എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ വാട്സപ്പിൻ്റെ ഞാൻ ഈ ലാപ്പുമായിട്ട് ലിങ്ക് ചെയ്യാത്ത ഇമേജാണ് ഇപ്പം കാണുന്നത്. പിന്നെ കാണുന്നത് ഇതാ ഇപ്പം കണ്ടത് എന്താന്ന് വെച്ചാൽ, വാട്സപ്പായിട്ട് ലിങ്ക് ചെയ്ത വെബിൻ്റെ ആ ഒരു ഇമേജാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ആരോ റീഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളവിടെ എന്ത് മെസ്സേജ് അയച്ചാലും എനിക്കിവിടെ കാണാൻ പറ്റും. ഞാൻ എൻ്റെ വാട്സപ്പായിട്ട് ലിങ്ക് ചെയ്യുക, കാരണം എൻ്റെ അനിയൻ അവിടെ പോയിട്ട് എന്ത് വാട്സപ്പിൽ എന്ത് കുതിരമാരാണെങ്കിലും എനിക്കിൻ്റെ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും, എൻ്റെ ലാപ്പിൽ കാണാൻ പറ്റും. അപ്പം ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യുക, അത് എന്താണ് വാട്സപ്പ് വെബ് ഓണാണോ അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ഏതോ സുഹൃത്തുക്കളെടുത്ത് പോയി അവർ നിങ്ങൾക്ക് പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് നോക്കണം പറഞ്ഞാൽ, നിങ്ങൾ അവരെ ലാപ്പ് അവിടെ ഫോണെ യൂസ് ചെയ്തിട്ടുണ്ട് വെബ് വെച്ച് കണക്ട് ചെയ്ത് നിങ്ങളത് സൈൻ ഔട്ട് അടിക്കാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോരും. ഇത് ഇനിയിപ്പോൾ അതാ ക്ലോസ് അടിച്ചാൽ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും, ലാപ്പ് ഷട്ട് ഡൗൺ ചെയ്താൽ ഇല്ലാതെ, അത് ഇനി ഒരിക്കലും പോരെ. ഇതിൻ്റെ അകത്തു നിന്ന് അല്ലെങ്കിൽ ഫോണിൻ്റെ അകത്തു നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു വെബ് പോക്കണം, ഡിസ്മിസ് ചെയ്യണം, അല്ലാണ്ട് അത് പോകില്ല. ഒന്നാമത് അങ്ങനെ റീഡ് ചെയ്യുക. മൂന്നാമത് വലിയ മണ്ടത്തരാണ്, വാട്സപ്പിൽ പല ലിങ്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. അതായത് ഇന്നതിൽ തൊട്ടാൽ ഐഫോൺ 7 കിട്ടും, ഇത് 10 ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ എന്താ പറയുക ഓടി കാർ ഇട്ടു, അങ്ങനത്തെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഇത് 10 ആൾക്ക് ഷെയർ ചെയ്താൽ നിങ്ങൾ എന്താ പറയുക കിട്ടും, പക്ഷെ അതിൻ്റെ ലിങ്ക് ഉണ്ടാവട്ടെ, ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ വിചാരിക്കും സാധാരണ ലിങ്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, അത് ഒറിജിനൽ എന്നാണ്, കാരണം നമ്മളെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്, എന്നിട്ട് സബ്മിറ്റും അടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ അബദ്ധത്തിലേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ട് 10 ആൾക്ക് പിന്നെ ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെ അടിക്കുമ്പോൾ നമ്മളൊരുവിധ കാര്യങ്ങൾ തന്നെ അവർക്ക് കിട്ടി. ആ വെബ്സൈറ്റ് ഗൂഗിൾ ഫോം ആപ്പ്, നമ്മൾ എക്സാമൊക്കെ നടക്കുന്നുണ്ടല്ലോ സ്കൂളിൽ ഗൂഗിൾ ഫോം ആയി, അത് തന്നെ സംഭവം. അതിൻ്റെ ഒരു ലിങ്ക് വന്നിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ സബ്മിറ്റ് അടിക്കും, പെട്ടെന്ന് ഒരു OTP കോഡ് വരും, ആ OTP കോഡ് നമ്മൾ അടിച്ചെടുക്കും. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ വാട്സപ്പ് ഒരിടത്ത് കിട്ടും, നമ്മുടെ ഡാറ്റാസൊക്കെ അവർ ചോർത്തു അല്ലേ. ഈ മണ്ടത്തരങ്ങൾ ചെയ്തോ ഇല്ല എന്നുള്ള നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചത്, കാരണം മറ്റേ പല ലിങ്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ഗെയിം കളിച്ച് 5000 രൂപ ഇട്ട് 10000 രൂപ കിട്ടണമെങ്കിൽ ലിങ്ക് രജിസ്റ്റർ ചെയ്താൽ കേരള സർക്കാരിൻ്റെ പൈസ, അങ്ങനെ പറഞ്ഞതൊക്കെ ലിങ്ക് ഉണ്ട്. പക്ഷെ അതൊക്കെ ഒറിജിനൽ ആണോ അല്ല എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ പലതും എന്താ പറയുക, ഇപ്പം എന്താ പറയുക, ബെൻസ് കാറേ കാര്യങ്ങൾ വെറുതെ തരുമോ, ഒരാവശ്യം ഇല്ലാണ്ട് ഇല്ലല്ലോ, രജിസ്റ്റർ ചെയ്ത എന്നെ ആൾക്ക് ഇങ്ങനെ സമ്മാനം തന്നിട്ട് ആരും ഒന്നും തരൂല. അപ്പൊ അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ടൊക്കെ നമ്മളെ മൈൻഡ് സെറ്റ് മാതിരി യൂസ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ മുന്നിൽ ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം പ്രൊട്ടക്റ്റ് ആയിരിക്കുക. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നീ ചെയ്യുന്നത്, അതായത്
വാട്സപ്പിൽ നമ്മളെ വാട്സപ്പിന്റെ വേറൊരു ആപ്ലിക്കേഷൻ കേട്ടിട്ട് വാട്സപ്പായിട്ട് ലിങ്ക് ചെയ്യാതിരിക്കുക ഒന്നാമത്തെ കാര്യം അത്. കാരണം അങ്ങനെ ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ മറ്റേ വാട്സപ്പ് റീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ്. രണ്ടാമത് എന്താന്ന് വെച്ചാൽ നമ്മളെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ലാപ്പുമായിട്ട് കണക്ട് ചെയ്ത ആ ഒരു എന്താ പറയുക വെബ് അത് ഓണാണോ അല്ല ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ണെങ്കിൽ ആരോ വാക്കുണ്ടല്ല അപ്പം തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് സൈനോട്ട് അടിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ മെസ്സേജ് വരുമ്പോൾ അതൊന്നും ഓപ്പൺ ആക്കാണ്ട് ആ അങ്ങോട്ട് ആർക്കും ഷെയർ ചെയ്യാം മറ്റുള്ള അബദ്ധത്തിൽ ചാടിക്കാണ്ട് നിൽക്കാം. പലരും എനിക്കൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇങ്ങനെ എന്താ പറയുക ഇതിൻ്റെ അത് കയറി ഇത് കിട്ടും അത് കിട്ടും മാങ്ങാൻ തേങ്ങാ ചേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊന്നും അബദ്ധത്തിൽ പോയി ചാടേണ്ട ആരും നിങ്ങൾക്ക് ഒരു വസ്തു വെറുതെ തരില്ല. പിന്നെ യൂട്യൂബിൽ നിന്ന് പിന്നെ ഗീവ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ തരലുണ്ട്. അതിപ്പോൾ അവരുടെ എന്താ പറയുക നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സപ്പോർട്ടിന് ഒരു ഇങ്ങോട്ട് സ്നേഹം തരാം അത്രേ ഉള്ളൂ. അല്ലാതെ തന്നെ വാട്സപ്പിൽ ഇപ്പോൾ ഒരാൾ വെറുതെ ഒരു ബെൻസുകാരെ ഈ ലിങ്ക് കയറി രജിസ്റ്റർ ചെയ്യുന്നതാണല്ലേ എന്താ ചെയ്യുക. അതേമാതിരി സംഭവം അപ്പം ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മൈൻഡ്സെറ്റ് യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക ഇത് ഞാൻ ചെയ്തതുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. പിന്നെ വാട്സപ്പ് അതായത് എന്തൊരു ഒ ടി പി വരാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതെ നിൽക്കുക. ഇപ്പം എക്സാം എന്താ പറയുക ഞാൻ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ വാട്സപ്പ് നമ്പറൊക്കെ ലോഗിൻ ചെയ്ത് അന്നേരം ഒ ടി പി വരും. നമ്മളെന്ത് ചെയ്യുക ആ ഒ ടി പി നമ്മളെ പേഴ്സണലാണ്, അത് വേറെ ആർക്കും അയച്ചെടുക്കാൻ പാടില്ല. നമ്മളെന്ത് ചെയ്യുക അതേമാതിരി തന്നെ ഓൾക്ക് റീസെൻ്റ് അടിച്ചിട്ട് ഒ ടി പി ഓൾക്ക് കൊടുക്കും. ഓരോ ലോഗിൻ ചെയ്താലും സംഗതി കിട്ടും. അങ്ങനെയാണ് പലതും ഉണ്ടാവല്. അപ്പം അതൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ മാക്സിമം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എത്ര ഉള്ളൂ, ഈ വീഡിയോ നിങ്ങൾ വലിയൊരു ഇൻഫർമേഷൻ ആയിട്ട് കണക്കാൻ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക മാക്സിമം മറ്റുള്ളവർ ശരിയാണ്. ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഒരു സന്തോഷവാർത്ത പറയാനുള്ളത് ഞാനൊരു മുമ്പ് എന്താ പറയുക വീഡിയോ തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് അതായത് നാലഞ്ച് വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലോക്ക് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, നമ്മുടെ നമ്പർ ലോക്ക് പൊട്ടിക്കുന്നത്. ആ വീഡിയോ അതിന് 1K+ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതിപ്പം എനിക്ക് 1K കിട്ടുന്ന വലിയ സംഭവമാണ്. എനിക്കത് സബ് 800 സംതിങ് ഉള്ളൂ. അതിപ്പം 1000 വ്യൂസ് കയ്യിൽ നിന്ന് വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തന്നെ കാണാതെ പോയിക്കണം. പക്ഷെ അതിന് പ്രത്യേകം തന്നെ ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോസ് കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു ഇമ്പ്രൂവ് ഈ ഒരു കാര്യങ്ങളൊന്നും ഫസ്റ്റ് അതിൽ കാണില്ല. അത് ഞാൻ എങ്ങനെയൊക്കെ എടുത്ത വീഡിയോസാണ്. ഇതാണ് പിന്നെയും മെച്യൂരിറ്റി വന്ന് ഇമ്പ്രൂവ് ചെയ്ത് വന്നത്. അപ്പോൾ ഗൈസ് ഈ ഒരു പ്രൊട്ടക്ട് ചെയ്യണ വാട്സപ്പിൻ്റെ വെറും കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഗൈസ് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഗൈസ് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിനുള്ള ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൺ നമ്മൾ ചെയ്താകുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണമെന്ന് പിന്നെയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു. ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാതെ വരേക്കും. ബൈ.